ഇതല്ലേ യഥാർത്ഥ ക്രിസ്ത്യാനി. ഞാൻ ഈ കൊടുത്ത ക്യാപ്ഷൻ കാണുമ്പോൾ ഞങ്ങളുടെ സഭകളുടെ അടിമകളായ വിശ്വാസികൾ ചിലപ്പോൾ നെറ്റിച്ചുളിച്ചേക്കാം. ഇത് ലുലു മുതലാളിയുടെ പി ആർ ടീമിന്റെ കയ്യിൽ നിന്നും ആവശ്യത്തിന് പണം വാങ്ങി ചെയ്യുന്ന ഒരു പി ആർ എക്സസൈസ് എന്നും വിശേഷിപ്പിച്ചേക്കാം. എം എ യൂസഫ് അലിക്കെതിരെയും അദ്ദേഹത്തിന്റെ ലുലു നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെതിരെയും ഒക്കെ വാർത്ത കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. എന്നാൽ ക്രിസ്മസ് ദിനത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ ഞാൻ കാണുവാനിടയായത്. പബ്ലിക് റിലേഷൻസിന്റെ ഭാഗമായിരിക്കാം അല്ലായിരിക്കാം, പക്ഷേ അത് വളരെയേറെ ഹൃദയസ്പർശിയായി തോന്നി. വലിയൊരു ഹെൽപ്പുമാണ് എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം പറയാൻ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ജോലി കിട്ടിയിട്ട് എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം. എന്ത് ജോലി ചെയ്യാൻ പറ്റും? ഏയ് കഥയെന്താ, എന്താ ജോലി ചെയ്യാൻ പറ്റുക? എന്ത് ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് സാർ? കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അവരോട് ഞാൻ പറയാം കേട്ടോ. രജിത്ത് പുള്ളിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം. പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്ന ജോലി കൊടുക്കണം. പുള്ളിക്ക് കംഫർട്ടായിട്ടുള്ള ജോലി കൊടുക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ പുള്ളി ഇവിടെ ജോലിക്ക് ഉണ്ടാവണം. ഒരേ ക്രിസ്ത്യാനി എന്ന ലേബലുമായി നടക്കുന്ന എനിക്കോ എൻ്റെ സഭാപിതാക്കന്മാർക്കോ കഴിയാത്ത കാര്യം, അന്ന് തന്നെ പുനലൂരിൽ അഗതികളുടെ ആശ്രയമായ ഗാന്ധിഭവന് വൃദ്ധരും ആലംബഹീനരുമായ വൃദ്ധന്മാർക്ക് താമസിക്കുവാനുള്ള കെട്ടിട സമുച്ചയത്തിന് 20 കോടി നൽകിക്കൊണ്ട് തറക്കല്ലിടുവാൻ പോവുകയാണ് എന്ന വാർത്തയും കണ്ടു. അതുപോലെ 15 കോടി നൽകി പണിത അമ്മമാർക്ക് താമസിക്കുവാനുള്ള കെട്ടിടവും പണി പൂർത്തിയായി കഴിഞ്ഞു. ഇങ്ങനെ എത്രയോ പ്രവർത്തനങ്ങൾ. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഇദ്ദേഹമാണ് യഥാർത്ഥ സത്യക്രിസ്ത്യാനി എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഭാധ്യക്ഷന്മാരുടെ പ്രവർത്തനങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യുവാൻ തോന്നിയത്. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ് ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ചത്. നമ്മുടെ മെത്രാന്മാർ കൊടുക്കുമോ? നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. ഇവർ നമ്മയാണോ നമ്മുടെ പണത്തെയാണോ സ്നേഹിക്കുന്നത്? അതുപോലെ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ സഭാധ്യക്ഷന്മാർ അപ്പം ഭക്ഷിക്കുന്നത് എങ്ങനെയാണ്? എന്ത് പണി ചെയ്താണ്? യൂസഫ് അലി ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരോട് പിരിവെടുത്തോ മതം വളർത്തുവാൻ വിദേശ ഫണ്ട് മേടിച്ചോ മറ്റ് സഹവിശ്വാസികളിൽ നിന്നും പണം പിരിച്ചോ ആണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ 1% എടുത്താണ് അദ്ദേഹം ഈ ചാരിറ്റികളെല്ലാം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ മെത്രന്മാർ പക്ഷേ എങ്ങനെയാണ് ചാരിറ്റി ചെയ്യുന്നത്? കൽപ്പനയിറക്കും, ലോകം മുഴുവൻ ഓടി നടന്ന് തെണ്ടിപ്പിരിക്കും, അതിൻ്റെ 1% കൊടുത്ത് വലിയ പരസ്യം ചെയ്യും, 3/4 പോക്കറ്റിലിടും. ഒരു ദിവസം 180 കോടിയിലധികം രൂപ വരുമാനമുള്ള യൂസഫ് അലി പോകുന്നത് എങ്ങനെയാണ്? എന്നാൽ നമ്മുടെ മെത്രന്മാർ നടക്കുന്ന ആടയാഭരണങ്ങളും വേഷഭൂഷാദികളും വാഹനവും ഒക്കെ എങ്ങനെയാണ്? ക്രൈസ്തവോത്കരണത്തിനായി ഇന്ത്യയിലേക്ക് 1000 കോടികൾ എത്തിച്ച സഭകൾ അത് കട്ടുകൂട്ടി അവിടെ ആസ്തി വർദ്ധിപ്പിച്ചു. സഭാ നേതൃത്വങ്ങൾ അരമനകളിൽ അത്യാഡംബരപൂർവം വാഴുന്നു. ബാക്കി തുകയ്ക്ക് പള്ളികൾ പണിതു, വിശക്കുന്നവന് പാൽപ്പൊടി നൽകി മതം മാറ്റി. ഇന്ന് ഞങ്ങളുടെ പള്ളിയെല്ലാം പൊളിച്ചു കളയുന്നേ, ഞങ്ങളുടെ കുപ്പായത്തൊഴിലാളികളെയും ദ്രവ്യദാസന്മാരെയും അടിച്ചോടിക്കുന്നേ എന്ന് വിലപിക്കുന്നു. കർത്താവ് പറഞ്ഞോ നിങ്ങളോട് പള്ളികൾ പണിയുവാൻ? കർത്താവ് പറഞ്ഞോ നിങ്ങളോട് ആലയങ്ങൾ പണിയുവാൻ? എവിടെ ആലയം പണിയുവാനാണ് കർത്താവ് പറഞ്ഞത്? ഇവർക്ക് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ജനങ്ങളുടെ മനസ്സിൽ അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, ആലംബഹീനർക്ക് ആശ്വാസമേകുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ഈ രാജ്യം മുഴുവൻ ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറുകയില്ലായിരുന്നു. പകരം പള്ളികൾ കെട്ടിപ്പൊക്കി അവരെ മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചു. ഇന്ന് സഭകളുടെ ചാരിറ്റി പ്രസ്ഥാനങ്ങളാണ് ഏറ്റവും വലിയ കറവപ്പശുക്കൾ. അതിലുള്ള പാവങ്ങളുടെ പേരിലാണ് മുഴുവൻ പിരിവും. എം എ യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്നത്
അദ്ദേഹം ഒരു ചാരിറ്റി പ്രസ്ഥാനവും നടത്തുന്നില്ല, അതിൻ്റെ പേരിൽ യാതൊരു പിരിവുകളും നടത്തുന്നില്ല, അർഹരെന്ന് അദ്ദേഹത്തിന് തോന്നുന്നവർക്ക് അദ്ദേഹം നൽകുന്നു. നമ്മുടെ കർത്താവും അതുപോലെയായിരുന്നു. ഡിസിഷൻ സ്പോട്ടിലായിരുന്നു, നാളെ വരാൻ പറയില്ലായിരുന്നു, ശിഷ്യന്മാരൊത്ത് സുന്നതദോസ് കൂടട്ടെ, സിനഡ കൂടിയിട്ട് പറയട്ടെ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. സാധ്യമായത് അപ്പോൾ ചെയ്യുമായിരുന്നു. യൂസഫ് അലിയിലും ഞങ്ങൾ കാണുന്നത് ആ ഗുണമാണ്, സഹായം സ്പോട്ടിലാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നത് ഇദ്ദേഹമാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ഒരു സഭയുടെയും അംഗത്വം ആവശ്യമില്ല, ഒരു മെത്രാൻ്റെയും ആശീർവാദവും വേണ്ട, ഒരു സഭയുടെയും ചീട്ടും വേണ്ട. കാരണം ഇവയ്ക്കൊന്നും ക്രിസ്തുവുമായി കടലും കടലാടിയുമായുള്ള ബന്ധം പോലുമില്ല. കരുതലും കാരുണ്യവും സഹനവും സ്നേഹവുമാണ് ക്രിസ്തു. പക്ഷേ നമ്മുടെ സഭാപിതാക്കന്മാർക്ക് ഇതെല്ലാം ഒരു കച്ചവട വസ്തുവാണ്. പക്ഷേ ലുലു മുതലാളിക്ക് കച്ചവടത്തിന് മറ്റു പല ബിസിനസ്സുകളുമുണ്ട്. കാരുണ്യം അത് കാരുണ്യം തന്നെയാണ്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.